ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഒരു ദിവസം ശരാശരി 5000-ൽ പേർക്ക് ക്ഷയരോഗം ബാധിക്കുകയും 1000 പേരെങ്കിലും മരണപ്പെടുകയും ചെയ്യുന്നു. ഇത്രയും ഗൌരവമേറിയ വിഷയമായിട്ടും രോഗികൾ ചികിത്സ തേടുന്നതിൽ അലംഭാവം കാണിക്കുന്നതാണ് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് തടസ്സമാകുന്നത്. ഈ വർഷത്തെ ക്ഷയരോഗ ദിനാചരണ പരിപാടികൾ കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. വോട്ടർ പട്ടികയിലെ തിരിമറി, പ്രതിഷേധവുമായി LDF ജില്ലാ കമ്മിറ്റിയുടെ കളക്ട്രേറ്റ് മാർച്ച്. ഒരുമിക്കാം, ക്ഷയരോഗം തുടച്ചു നീക്കാം എന്ന സന്ദേശത്തോടെ ജില്ലയിൽ ലോക ക്ഷയരോഗ ദിനാചരണ പരിപാടികൾ. രണ്ടായിരത്തി 2016-17 വർഷത്തെ കോർപ്പറേഷൻ പൊതു ബജറ്റ് അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പുതിയ പ്രഖ്യാപനങ്ങളില്ല. വിശദമായ വാർത്തകൾ. വോട്ടർ പട്ടികയിൽ UDF നേതൃത്വത്തിൽ തിരിമറി നടത്തുന്നതിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തി. പ്രതിഷേധ ധർണ എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. ഭരണസ്വാധീനം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ തിരിമറി നടത്താൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. MLA എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി MK മുനീറിന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് LDF വോട്ടർമാരെ കൂട്ടത്തോടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് MLA പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി UDF അനുഭാവികളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവരെ ഉപയോഗിച്ചാണ് അനർഹരായവരെ പട്ടികയിൽ ചേർക്കുകയും LDF വോട്ടർമാരെ നീക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമവിരുദ്ധമായ നിലയിൽ LDFന്റെ വോട്ടർമാരെ കൂട്ടത്തോടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. നിയമവിരുദ്ധരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നും LDF നേതാക്കൾ ആരോപിച്ചു. കൃത്രിമ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന വ്യാമോഹത്തിലാണ് UDF. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിഷ്പക്ഷമായി നടത്തുന്നതിനെ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എരഞ്ഞിപ്പാലത്തു നിന്നും പ്രവർത്തകർ പ്രകടനം ആരംഭിച്ചു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ PT നാസർ അധ്യക്ഷനായിരുന്നു. ധർണയിൽ LDF നേതാക്കളായ മോഹനൻ മാസ്റ്റർ, TP ദാസൻ, EP ദാമോദരൻ, M ആലിക്കോയ, അഹമ്മദ് തേവർകോവിൽ, T സത്യചന്ദ്രൻ, P ലക്ഷ്മണൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. ഒരുമിക്കാം, ക്ഷയരോഗം തുടച്ചു നീക്കാം എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലയിലുടനീളം ലോക ക്ഷയരോഗ ദിനാചരണ പരിപാടികൾ നടന്നു. TB ദിന സന്ദേശയാത്രയോടെ ആരംഭിച്ച പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കലക്ടർ N പ്രശാന്ത് നിർവഹിച്ചു. ഒരുമിക്കാം, ക്ഷയരോഗം തുടച്ചു നീക്കാം എന്ന മുദ്രാവാക്യമുയർത്തി ലോക ക്ഷയരോഗ ദിനത്തിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് ജില്ലയിലുടനീളം സംഘടിപ്പിച്ചത്. TB ദിന സന്ദേശയാത്രയോടെ പരിപാടികൾക്ക് തുടക്കമായി. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ D സാലി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ കോഴിക്കോട് ADM ജനിൽകുമാർ, കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി TP സതീഷ് കുമാർ, ജില്ലാ TB ഓഫീസർ ഡോ PP പ്രമോദ് കുമാർ, JCI കാലിക്കറ്റ് പ്രസിഡന്റ് അയന ടാംടൺ, വൈസ് പ്രസിഡന്റ് ജോർജ് ജോൺ, കാലിക്കറ്റ് ചെസ് ക്ലബ് സെക്രട്ടറി ഡോ വിപിൻ വർക്കി എന്നിവരും പങ്കെടുത്തു. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി സമ്മേളനവേദിയായ IMA ഹാളിനു മുന്നിൽ സമാപിച്ചു. ക്ഷയരോഗ വിമുക്ത ഇന്ത്യ നാളെയുടെ സ്വപ്നം, ക്ഷയം പലതരം, സൂക്ഷിക്കൂ, കരുതിയിരിക്കൂ എന്നിങ്ങനെയുള്ള സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമേന്തി നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ആരോഗ്യ സംഘടനാ പ്രവർത്തകരും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന റാലിയിൽ അണിനിരന്നു. തുടർന്ന് ദിനാചരണ ജില്ലാതല ഉദ്ഘാടനം കളക്ടർ N പ്രശാന്ത് നിർവഹിച്ചു. ഒന്നുമല്ലാന്ന് പറയാൻ കാരണം, നമ്മളൊരു പരിഷ്കൃത സമൂഹമാണെന്നും സാമാന്യ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടെന്നൊക്കെ സ്വയം വിശ്വസിക്കുകയും അഹങ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടരാണ്. ഇനി പൊതുവെ
കാണപ്പെടുന്നത്, ലോകമെമ്പാടും ടി ബി അസോസിയേറ്റ് ചെയ്ത് കാണുന്നത് ദാരിദ്ര്യവുമായിട്ട് ചേർന്നാണ്. പോവർട്ടി ആയിട്ട് ലിങ്ക് ചെയ്താണ് പലപ്പോഴും ടി ബി കാണുന്നത്. മാൽന്യൂട്രീഷൻ ഒക്കെ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു. ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ എൽ സരിത അധ്യക്ഷത വഹിച്ചു. ആർ എൻ ടി സി പി സ്റ്റേറ്റ് ടാസ്ക് ഫോഴ്സ് ചെയർപേഴ്സൺ ഡോക്ടർ ടി പി രാജഗോപാൽ ടി ബി ദിന സന്ദേശം നൽകി. ഐ എം എ കാലിക്കറ്റ് പ്രസിഡന്റ് ഡോക്ടർ കെ വി രാജു ടി ബി സീൽ റിലീസ് നിർവഹിച്ചു. കെ എം സി ടി മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ വിഭാഗം മേധാവി ഡോക്ടർ എ കെ അബ്ദുൾ ഖാദർ ഏറ്റുവാങ്ങി. അഡീഷണൽ ഡി എം ഒ ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട്, ഡി എസ് ഒ ഡോക്ടർ എസ് എൻ രവികുമാർ, ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ സരള നായർ, ഡെപ്യൂട്ടി ഡി എം ഒ ഡോക്ടർ എം പി ജീജ, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ എം പി മണി, അക്ഷയ ജില്ലാ കോർഡിനേറ്റർ അനൂപ് ജേക്കബ്, ഡി എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ലൂസിന, ഐ എം എ സെക്രട്ടറി ഡോക്ടർ പി ഡി ബെന്നി തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. കേരള ആരോഗ്യവകുപ്പ്, ജില്ലാ ടി ബി കേന്ദ്രം, ഐ എം എ, കാലിക്കറ്റ് ചെസ് ക്ലബ്, ജെ സി ഐ കാലിക്കറ്റ് എന്നിവയുടെ സംയുക്ത സംഘാടനത്തിലാണ് ദിനാചരണ പരിപാടികൾ നടന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. 2016-17 സാമ്പത്തിക വർഷത്തേക്കുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ പൊതു ബജറ്റ് ഡെപ്യൂട്ടി മേയർ മീര ദർശക് അവതരിപ്പിച്ചു. 409.13 കോടി രൂപ വരവും 397.62 കോടി ചെലവും പ്രതീക്ഷിച്ച മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ബജറ്റിൽ പുതിയ പ്രഖ്യാപനങ്ങളില്ല. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ 2015-16 വർഷത്തെ പുതിയ ബജറ്റും 2016-17 വർഷത്തെ മതിപ്പ് ബജറ്റുമാണ് ഡെപ്യൂട്ടി മേയർ മീര ദർശക് അവതരിപ്പിച്ചത്. 23,35,95,108 രൂപ പ്രാരംഭ കയ്യിരിപ്പും 262,81,35,000 രൂപ വരവും 261,30,74,000 രൂപ ചെലവും 24,82,56,108 രൂപ നീക്കിയിരിപ്പുമാണ് 2015-16 വർഷത്തെ പുതുക്കിയ ബജറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നീക്കിയിരിപ്പുൾപ്പെടെ 409,13,66,68,000 രൂപ വരവും 397,62,87,000 രൂപ ചെലവും 11,50,79,108 രൂപ നീക്കിയിരിപ്പുമുള്ള 2016-17 വർഷത്തെ മതിപ്പ് ബജറ്റും വിശദമായ ചർച്ചയ്ക്കും ഭേദഗതികൾക്കും വേണ്ടി ധനകാര്യ സ്ഥിരം സമിതി മുമ്പാകെ സമർപ്പിച്ചു. കേരള മുനിസിപ്പാലിറ്റി ചട്ടം സെക്ഷൻ 287 പ്രകാരം മാർച്ച് ആദ്യവാരത്തിൽ മുൻപ് തന്നെ ബജറ്റ് കൌൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ സംസ്ഥാന ബജറ്റ് വിഹിതം ലഭിക്കാൻ കാലതാമസം നേരിട്ടതിനാലാണ് സംസ്ഥാന വിഹിതം ഉൾപ്പെടുത്തി ബജറ്റ് തയ്യാറാക്കുവാൻ താമസിച്ചതെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. മേയർ വി കെ സി മുഹമ്മദ് കോയ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൌൺസിലർമാരും ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നയവൈകല്യം കൊണ്ട് തുടക്കം മുതൽ താളം തെറ്റിയ ഭരണമായിരുന്നു യു ഡി എഫിന്റേതെന്ന് എ പ്രദീപ് കുമാർ എം എൽ എ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ സി ഐ ടി ക്ഷേമനിധി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഫണ്ടിൽ നിന്നും തിരിമറി നടത്തിയ 500 കോടി തിരിച്ചടയ്ക്കുക, ചുരുങ്ങിയ പെൻഷൻ 1,000 രൂപയാക്കുക, തൊഴിലാളികളുടെ ചികിത്സാ സഹായം കാലോചിതമായി പരിഷ്കരിക്കുക, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പരമാവധി വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചെത്ത് തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. എ പ്രദീപ് കുമാർ എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു. നയവൈകല്യം കൊണ്ട് തുടക്കം മുതൽ താളം തെറ്റിയ ഭരണമായിരുന്നു യു ഡി എഫിന്റേതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ വിയർപ്പിന്റെ വിലയാണ് വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നത്. ക്ഷേമനിധിയുടെ തലപ്പത്തിരിക്കുന്നവർ ഇതിന് കൂട്ടുനിന്നെന്നും അദ്ദേഹം ആരോപിച്ചു. അപ്പോ ഈ വകമാറ്റി ചെലവഴിച്ചു അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തു ഫണ്ട് നമുക്ക് ലഭിക്കാത്ത സാഹചര്യം, 3 മാസം എന്നൊക്കെ വെറുതെ പറഞ്ഞു, 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ സർക്കാർ ഇവിടെ ഉണ്ടാവും. ജനങ്ങൾ അതിനെ കൈകാര്യം ചെയ്തു ഇലക്ഷൻ വരുന്ന സമയത്ത്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെ വകമാറ്റുന്ന സമയത്ത് അതിനെതിരെ ശബ്ദിക്കാൻ ഈ ക്ഷേമനിധി ബോർഡിന്റെ തലപ്പത്ത് ചെയർമാനും മറ്റൊക്കെ ഇരിക്കുന്ന കക്ഷികളുണ്ടല്ലേ, പ്രമാണി ഇതിന് ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ, അവരെന്ത് ചെയ്തു? സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ടി ദാസൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കോർഡിനേഷൻ കൺവീനർ സി എ ചന്ദ്രശേഖരൻ, പി കെ പുഷ്പൻ, എം എ ഷാജി, സി ചാത്തു, പി കെ അശോകൻ എന്നിവർ സംസാരിച്ചു. ആനന്ദൻ, കനകദാസ്, എ കെ മോഹനൻ, എ വി സദാശിവൻ എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തയിൽ ഒരിടവേള. My side so shine forever, world's finest gold. You will never be far like stars on the night sky, raining deep in my heart. Jemanur, Bobby Jemanur International Jewelers. Varu varu.
എന്താ വേണ്ടത് മാഡം? ബാങ്കിൽ സ്വന്തം നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ, എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ. ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില്. അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. വടകരയിൽ സദാചാര പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ആഭ്യന്തരമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി DCC ജനറൽ സെക്രട്ടറി തിരുവള്ളൂർ മുരളി. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ അനുമതി തേടി KPCC പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ആരുടെയും അനുമതി കാത്തുനിൽക്കാനാവില്ലെന്നും തിരുവള്ളൂർ മുരളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രണ്ടാഴ്ച മുൻപാണ് തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ തിരുവള്ളൂർ മുരളിയെയും പയ്യോളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റിനെയും ഒരു സംഘം ആളുകൾ പട്ടാപ്പകൽ വടകര ടൌണിലെ ഓഫീസിൽ പൂട്ടിയിട്ടത്. ഇവരെ പിന്നീട് പോലീസെത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നേരത്തെ വടകര പോലീസിന്റെ നെറികേടുകൾക്കെതിരെ ഉപവാസമടക്കമുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ തിരുവള്ളൂർ മുരളിയെ DYFI പ്രവർത്തകരെ ഉപയോഗിച്ച് പോലീസ് കുടുക്കുകയായിരുന്നെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. സംഭവം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനവുമായി തിരുവള്ളൂർ മുരളി രംഗത്തെത്തിയിരിക്കുന്നത്. UDF സർക്കാരിന്റെ പോലീസ് നയം മാഫിയകളും പോലീസും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് രൂപപ്പെടുത്തുക എന്നുള്ളതാണോ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കണം. ചെന്നിത്തലയുടെ പോലീസിന് കീഴിൽ നാടെങ്ങും അനീതിയാണെന്നും ഈ അനീതി ഭരണം തുടരാനാണോ അദ്ദേഹം വോട്ട് തേടുന്നതെന്നും മുരളി ചോദിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി എനിക്ക് ലഭിക്കാത്ത ഒരു നീതി ഈ സമൂഹത്തിൽ ആർക്കെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെച്ചാൽ അവിടെ UDFന് ഭരണം നഷ്ടമാകും. ഇത് അണികളോടുള്ള വഞ്ചനയാവുമെന്നതിനാലാണ് രാജിവെക്കാൻ അനുമതി തേടി KPCC പ്രസിഡന്റിന് കത്തു നൽകിയത്. കാര്യങ്ങൾ ഈ നിലയ്ക്ക് തന്നെ നീങ്ങുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ തന്നെ രാജിവെക്കുമെന്നും തിരുവള്ളൂർ മുരളി കൂട്ടിച്ചേർത്തു. വഴിയൂര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. തൊഴിലാളി ദ്രോഹ സർക്കാരിനെ ഭരണത്തിൽ നിന്നിറക്കാൻ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് നടന്നത്. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG പങ്കജാക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV മാധവൻ അധ്യക്ഷനായിരുന്നു. ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും എം മുഹമ്മദ് ബഷീർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മജീദ് വെൺമരത്ത് നന്ദി പറഞ്ഞു. തൊഴിലാളി ദ്രോഹ സർക്കാരിനെ ഭരണത്തിൽ നിന്നിറക്കാൻ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാണിയ സമുദായക്കാരെ നായർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മൂലം ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണെന്ന് വാണിയ സമുദായ സമിതി. ഇവരെ OBC വിഭാഗത്തിലേക്ക് മാറ്റി സംവരണ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും സമിതി നേതൃത്വം ആവശ്യപ്പെട്ടു. March 25 ബാലുശ്ശേരിയിൽ നടക്കുന്ന ജില്ലാ പ്രതിനിധി സമ്മേളനത്തെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. നഷ്ടപ്പെട്ട സംവരണം തിരിച്ചുപിടിക്കാൻ പിന്നോക്ക ജനതയുടെ ഐക്യനിര എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങൾ ഈ പ്രതിനിധി സമ്മേളനം നടത്തുന്നത്. വാണിയ സമുദായക്കാരെ നിലവിൽ നായർ എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇതുമൂലം ആനുകൂല്യങ്ങൾ നഷ്ടമാവുകയാണെന്നും VSSK കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സത്യൻ കരുവാൻസ് പറഞ്ഞു. ഇതുമാറി വാണിയ OBC എന്നതിൽ ഉൾപ്പെടുത്തി സംവരണ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഘടനയുടെ അംഗബലം ശക്തിപ്പെടുത്തുന്നതിനായി കോഴിക്കോട് ജില്ലാ പ്രതിനിധി സമ്മേളനം March 25 ബാലുശ്ശേരിയിൽ നടത്തും. കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. VSSK സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും KVSS സംസ്ഥാന പ്രസിഡന്റ്
ബാബുവിനെ ആദരിക്കലും സമ്മേളനത്തിൽ നടക്കും. എം പി എം കെ രാഘവൻ, പുരുഷൻ കടലുണ്ടി എംഎൽഎ തുടങ്ങിയവരും സംഘടനാ നേതാക്കളും സംബന്ധിക്കും. ആം ആദ്മി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഭഗത് സിംഗ് അനുസ്മരണം സംഘടിപ്പിച്ചു. കിഡ്സൺ കോർണറിൽ ചേർന്ന അനുസ്മരണ യോഗം മേജർ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന യുവസാന്നിധ്യമായിരുന്ന രക്തസാക്ഷി ഭഗത് സിംഗിന്റെ 86th ചരമവാർഷികം ആചരിച്ചു. ആം ആദ്മി യൂത്ത് വിംഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഡ്സൺ കോർണർ പരിസരത്താണ് പ്രവർത്തകർ യോഗം ചേർന്നത്. മേജർ കുഞ്ഞിരാമൻ അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എ എ പി ജില്ലാ കൺവീനർ വിനോദ് മേക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തിന്റെ ധീരരക്തസാക്ഷികളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും സമരങ്ങളെക്കുറിച്ചും നാം ഓർക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഹരീന്ദ്രനാഥ് മൊഗവൂർ, അൽഫു നിഷാം, ഷെയ്ഖ് ഷാഹിദ്, സി ഫാസിൽ, ഫൈസൽ നടുവട്ടം എന്നിവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ ചുരം 4 വളവിൽ ഫെയർ സ്റ്റേജും സ്റ്റോപ്പും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ചിപ്പിലത്തോട് പ്രദേശത്തുകാർ പ്രക്ഷോഭം ശക്തമാക്കുന്നു. താമരശ്ശേരി ചുരം യാത്രാവകാശ സംരക്ഷണ ബഹുജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 29 നിരാഹാരം നടത്തുമെന്നും സെക്രട്ടറി ഉസ്മാൻ ചാത്തഞ്ചിറ പറഞ്ഞു. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ ചിപ്പിലിത്തോട് പ്രദേശവാസികൾ എത്രയോ കാലങ്ങളായി അനുഭവിക്കുന്നത് രൂക്ഷമായ യാത്രാ പ്രശ്നമാണ്. നിരവധി വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിലും ഇവയൊന്നും പ്രദേശവാസികൾക്ക് ഉപകാരപ്പെടുന്നില്ല. ലോക്കൽ ബസ്സുകൾ ഇവിടേക്ക് ഇല്ല എന്നതും LSTT ഫാസ്റ്റ് മുതലായ ബസ്സുകളിൽ അടിവാരം മുതൽ വയനാട് വരെയുള്ള ടിക്കറ്റ് ചാർജ് നൽകണം എന്നതുമാണ് ഇവിടത്തുകാരുടെ പ്രധാന പ്രശ്നമെന്ന് താമരശ്ശേരി ചുരം യാത്രാവകാശ സംരക്ഷണ സമിതി സെക്രട്ടറി ഉസ്മാൻ ചാത്തംചിറ പറഞ്ഞു. ഈ മേഖലയുടെ പ്രത്യേകമായ വിഷയം മനസ്സിലാക്കാതെ അത് തിരിച്ചറിയാതെ ഇതുപോലുള്ള കുറെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അത് ആ കൂട്ടത്തിൽ നിങ്ങളെയും പരിഗണിക്കും എന്നുള്ള മറുപടി അല്ലാതെ ഈ മേഖലയുടെ പ്രത്യേക അവസ്ഥ ആരും പഠിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്നത് പ്രദേശത്തെ യാത്രക്കാർക്ക് യാത്രാ ദുരിതമാണ് സമ്മാനിക്കുന്നത്. ദേശീയപാതയിൽ 4 വളവിൽ ഫയർ സ്റ്റേജും സ്റ്റോപ്പും അനുവദിക്കണമെന്ന ഇവിടത്തുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ അധികാരികൾ ഒന്നും ചെവിക്കൊള്ളുന്നില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ആവശ്യമുന്നയിച്ച് സംഘടന സമരം ശക്തമാക്കുകയാണ്. മാർച്ച് 29 ദേശീയപാതയിൽ 3 സന്നദ്ധ പ്രവർത്തകർ നിരാഹാരം നടത്തും. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്തയിൽ ഒരിടവേള കൂടി. Forever world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Jemanur. Bobby Jemanur International Jewelers. വാർത്തകൾ തുടരുന്നു. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോർജ് സുന്ദർരാജ് നിർവഹിച്ചതായി പ്രസിഡന്റ് മെഹറൂഫ് മണലൊടി പറഞ്ഞു. വെള്ളിമാടുകുന്ന് വൃദ്ധസദനത്തിലേക്ക് സാധനങ്ങൾ നൽകുന്നതിന്റെ ഉദ്ഘാടനം കലക്ടറുടെ സാന്നിധ്യത്തിൽ നടക്കും. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ സേവന പരമ്പരയുടെ ഭാഗമായി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപയോഗിക്കാനായി പ്യൂരിറ്റി വാട്ടർ ഫിൽട്ടർ നൽകുന്നു. കൂടാതെ സ്കൂളിന്റെ പാചകമുറി ടൈൽസ് പതിക്കൽ, ഡ്രോയിംഗ് റൂമിലേക്ക് ആവശ്യമായ ഫാനുകളും ട്യൂബ്ലൈറ്റുകളും ലഭ്യമാക്കൽ, സ്കൂൾ SPC വിദ്യാർത്ഥികൾക്ക് ടീഷർട്ടുകൾ വിതരണം ചെയ്യൽ എന്നിവയോടൊപ്പം SPCയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണവും നടത്തും. പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം റോട്ടറി ഇന്റർനാഷണൽ 3202 ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോർജ് സുന്ദർരാജ് നിർവഹിച്ചതായി പ്രസിഡന്റ് മെഹറൂഫ് മണലൊടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നിപ്പോ രാവിലെ നമ്മൾ ഇപ്പോൾ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, നമ്മളെ കോഴിക്കോട് ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലില്, അതായത് നമ്മളെ കളക്ടറുടെ കമ്പാഷനേറ്റ് കോഴിക്കോടിന്റെ ഭാഗമായിട്ട് ഒരുപാട് റിക്വയർമെന്റ്സുകൾ ഉണ്ടായിരുന്നു അവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട്. ജില്ലാ കളക്ടർ എൻ പ്രശാന്തിന്റെ പ്രൊജക്ടായ കമ്പാഷനേറ്റ് കോഴിക്കോടിന് അനുബന്ധമായി കോഴിക്കോട് മാനസികാശുപത്രിയിലെ രോഗികൾക്ക് കിടക്കുവാനുള്ള പായ, അലമാരികൾ, മൈക്ക് സെറ്റ്, ക്യാരം ബോർഡ്, ടീഷർട്ടുകൾ എന്നിവയും റോട്ടറി സൈബർ സിറ്റി വിതരണം ചെയ്തു. ഹോസ്പിറ്റലിന് ആവശ്യമായ മറ്റു സാധനങ്ങളും നൽകി. ഇതിന്റെ തുടർച്ചയായി വെള്ളിമാടുകുന്നിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും നൽകുന്നതിന്റെ ഉദ്ഘാടനം കളക്ടറുടെ സാന്നിധ്യത്തിൽ നടക്കുമെന്നും സൈബർ സിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന സിനിമ അദ്ദേഹത്തിന്റെ ജന്മദിനമായ April 14 രാജ്യവ്യാപകമായി പ്രദർശിപ്പിക്കണമെന്ന് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് കത്തുകൾ അയച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന സിനിമ
ഡോക്ടർ അംബേദ്കർ ജന്മദിനമായ ഏപ്രിൽ 14 രാജ്യത്താകമനം റിലീസ് ചെയ്യാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും തയ്യാറാകണമെന്ന് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ പ്രവർത്തകർ കത്തുകൾ അയച്ചു. മാനാഞ്ചിറ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. കത്തയക്കൽ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി നിർവഹിച്ചു. TV ബാലൻ പുല്ലാളൂർ അധ്യക്ഷത വഹിച്ചു. VM ചന്ദ്രിക അജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പങ്കുനി ഉത്തര മഹോത്സവത്തിന് സമാപനമായി. നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത കാവടിയാട്ട ഘോഷയാത്രയോടെയാണ് 3 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾ സമാപിച്ചത്. ശനീശ്വര നവഗ്രഹ ക്ഷേത്രമായ തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പങ്കുനി ഉത്തര മഹോത്സവം ഭക്തിയോദരപൂർവ്വം നടന്നു. ആദ്യ ദിനം ഗണപതി ഹോമ ദീപാരാധനയ്ക്ക് ശേഷം ഗണേശ ലക്ഷാർച്ചന നടന്നു. തുടർന്ന് അന്നപൂർണശ്വരി പൂജയും ആവഹന്തി ഹോമവും നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് ശങ്കരശർമ്മ, ശ്രീനാഥ് ശർമ്മ, ബാലസുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ കാർമ്മയത്വം വഹിച്ചു. തുടർന്ന് പ്രസാദൂട്ടം നടന്നു. രണ്ടാം ദിനം വള്ളി കല്യാണം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ശിവഗമ വിധി പ്രകാരം നടത്തിയ വള്ളി കല്യാണ ചടങ്ങുകൾ കാണുവാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. ശിവാചാര്യന്മാരായ പഴനി രാമഗുരുക്കൾ, പൊള്ളാച്ചി ഗൗതം ഗുരുക്കൾ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സുബ്രഹ്മണ്യ ലക്ഷാർച്ചന, കാർത്തികേയ പൂജ, കുക്കുട സ്കന്ദഹോമം എന്നിവ നടന്നു. പങ്കുരി ഉത്ര ദിവസം രാവിലെ അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമം, മഹാന്യാസപൂർവ്വം പൂർണ്ണാഭിഷേകം, കാവടി പൂജ എന്നിവ നടന്നു. രാവിലെ 7:30 പാളയം പുതിയ ഗോപുലകം പറമ്പ് മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും പാൽക്കുടം വരവ് നടന്നു. തുടർന്ന് പാലക്കാട് കൽപ്പാത്തി ദണ്ഡപാണി ഭജനസംഘം കാവടി രാശു അയ്യൻ പാർട്ടിയുടെ കാവടിയാട്ടമുണ്ടായി. ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് തള്ളിക്ഷേത്രം ബ്രാഹ്മണ സമൂഹമടം പാളയം രേണുക മാരിയമ്മൻ കോവിൽ വഴി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. വൈകിട്ട് 5:00 കാവടി ഘോഷയാത്രയും നടന്നു. പങ്കുനി ഉത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് പാൽക്കുടം നിറച്ച വളരെ വിശേഷമാണ്. ഭക്തന്മാർ പാൽ നിറച്ച കുടം തലയിൽ ചുമന്ന് ക്ഷേത്രം വലം വെച്ച് നടയിൽ സമർപ്പിക്കുന്ന പാൽക്കുടം മഹാദീപാരാധനയ്ക്ക് മുൻപ് അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്ത പാൽ പ്രസാദവുമായി നൽകി. വൈദ്യുതീകരണം പൂർത്തിയായ കല്ലായി ചെറുവത്തൂർ റെയിൽപാതയുടെ സുരക്ഷ തൃപ്തികരമാണെന്ന് പരിശോധനയ്ക്ക് ശേഷം റെയിൽവേ സുരക്ഷാ കമ്മീഷണർ സതീഷ് കുമാർ മിത്തൽ വിലയിരുത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതീകരണം പൂർത്തിയായ കല്ലായി ചെറുവത്തൂർ പാതയിലെ സ്പീഡ് റണ്ണിംഗ് വിജയകരം. പാതയുടെ നിലവിലെ സ്ഥിതിയിൽ ദക്ഷിണ മേഖല റെയിൽവേ സുരക്ഷാ വിഭാഗം കമ്മീഷണർ SK മിത്തൽ സംതൃപ്തി അറിയിച്ചു. 300 കിലോമീറ്റർ വരുന്ന പാതയ്ക്ക് പുറമെ വൈദ്യുതി പ്രസരണത്തിനായി നിർമ്മിച്ച സബ്സ്റ്റേഷനുകളും സ്വിച്ചിംഗ് പോസ്റ്റുകളും ലെവൽ ക്രോസുകളും മേൽപ്പാലങ്ങളും അദ്ദേഹം പരിശോധിച്ചു. റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ പോകുന്ന സംസ്ഥാന വൈദ്യുതി വകുപ്പിന്റെ ലൈനുകളും പരിശോധിച്ച് അപകടകരമല്ലെന്ന് അദ്ദേഹം വിലയിരുത്തി. റിപ്പോർട്ട് ഉടൻ റെയിൽവേക്ക് കൈമാറും. സ്ഥിരമായി ഇലക്ട്രിക് ട്രെയിൻ ഓടിക്കുന്നതിലും വൈകാതെ തീരുമാനമുണ്ടാകും. ചൊവ്വാഴ്ച രാവിലെ 9:00 ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച പ്രത്യേക ട്രെയിനിൽ ഉദ്യോഗസ്ഥർ കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടത്. 9:15 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി. തുടർന്ന് എലത്തൂർ സബ്സ്റ്റേഷൻ സന്ദർശിച്ചു. വൈകിട്ട് 4:30 ചെറുവത്തൂരിലെത്തി. ചെറുവത്തൂരിൽ നിന്ന് തിരിച്ച് കല്ലായിലേക്ക് വൈദ്യുതി എഞ്ചിനാണ് ഘടിപ്പിച്ചത്. 6:30 കല്ലായിൽ തിരികെ എത്തി. ദക്ഷിണ റെയിൽവേ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ RK കുൽക്ഷേത്ര, ഡിവിഷണൽ റെയിൽവേ മാനേജർ ആനന്ദ് പ്രകാശ്, ചെന്നൈ ചീഫ് പ്രൊജക്ട് ഓഫീസർ സത്യനാരായണ, ചീഫ് ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എഞ്ചിനീയർ ചന്ദ്രശേഖരൻ, കെ പളനി, ഇ ശ്രീനിവാസൻ, എസ് ജയകൃഷ്ണൻ, VK മനോഹരൻ, TC ജോൺസൺ, എ താമരശലഭൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്ന കിളിനീര് പദ്ധതിയുമായി കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ വേസ്റ്റിൽ ബ്രാഞ്ച് ജലദിനം ആഘോഷിച്ചു. സരോവരം പാർക്കിന്റെ മരക്കൊമ്പിൽ തൂക്കിയിട്ട മൺചട്ടികളിൽ വെള്ളമൊഴിച്ച് കവി PK ഗോപി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജലദിനാചരണത്തിന്റെ ഭാഗമായി സരോവരം പാർക്കിലെ ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലയിൽ തൂക്കിയ മൺചട്ടികളിൽ വെള്ളമൊഴിച്ചാണ് കത്തുന്ന വേനലിൽ അലയുന്ന പറവുകൾക്ക് കുടിവെള്ളമൊരുക്കിയത്. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ വെസ്റ്റ് ഹിൽ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ജലസംരക്ഷണ സായാഹ്ന സദസ് സംഘടിപ്പിച്ചത്. സരോവരം ബയോപാർക്കിന് സമീപം 50 മൺചട്ടികളിലാണ് കിളികൾക്ക് ദാഹജലമൊരുക്കിയത്. കുടിവെള്ളക്ഷാമത്തിന്റെ ദുരവസ്ഥ വരച്ചുകാട്ടുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വരാനിരിക്കുന്ന യുദ്ധം ജലത്തിനു വേണ്ടിയാണെന്ന മുന്നറിയിപ്പുമായി സംഘടിപ്പിച്ച പോസ്റ്റർ പ്രദർശനം പരിപാടിക്ക് മാറ്റേകി. റെയിൽവേ പാളത്തിൽ തളം കെട്ടിയ വെള്ളം കോരിയെടുക്കുന്ന സ്ത്രീയും മലിനമായ പുഴവെള്ളം കുടിക്കുന്ന കുട്ടിയും ഉൾപ്പെടെ കുടിവെള്ളക്ഷാമത്തിന്റെ ഭീകരത വരച്ചു കാണിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് ഒരുക്കിയത്. ജലസംരക്ഷണ സദസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഈ സംരംഭം ഏറ്റെടുത്ത, ഈ ഒരു നല്ല പ്രവർത്തനം ഏറ്റെടുത്ത, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജല അതോറിറ്റിയിലെ ജീവനക്കാരുടെ സംഘടനയെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്.
KWEAU ജില്ലാ പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജല അതോറിറ്റി ജീവനക്കാരുടെ കൂട്ടായ്മയിൽ സൌജന്യ കുടിവെള്ള കണക്ഷൻ നൽകുന്ന സ്നേഹജലം പദ്ധതി KWEAU സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കിളിനീര് പദ്ധതി കവി പി കെ ഗോപിയും പോസ്റ്റർ പ്രദർശനം പ്രൊഫസർ ശോഭീന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. ജല അതോറിറ്റി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുരേഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ അൻസിൽ, KWEAU സംസ്ഥാന സെക്രട്ടറി രംഗം പി സന്തോഷ് കുമാർ, KWEAU ജില്ലാ സെക്രട്ടറി സുബ്രഹ്മണ്യൻ, NK മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ കെ കുഞ്ഞാലിക്ക് കോഴിക്കോട് അളഗാപുരിയിൽ സ്വീകരണം നൽകി. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയും കേരള മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. കേരള ഹാർട്ട് കെയർ സൊസൈറ്റി, കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ കുഞ്ഞാലിക്ക് സ്വീകരണം നൽകി. അളഗാപുരിയിൽ നടന്ന പൗര സ്വീകരണ യോഗവും ഉപഹാര സമർപ്പണവും കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. ഒരുപാട് നെറ്റ്വർക്കുകൾ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒക്കെ ഒരുപാട് വർദ്ധിച്ചു. യന്ത്രങ്ങൾ തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്മ്യൂണിക്കേഷൻ അയക്കാൻ പറ്റും. പക്ഷേ മനുഷ്യരുടെ മനസ്സുകൾ തമ്മിൽ ഉള്ള ലിങ്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പഴയതുപോലുള്ള ആ ഒരു ലിങ്ക് ഇപ്പോഴും കാണുന്നില്ല. പഴയ ആളുകളുടെ കൂട്ടായ്മ, അതുപോലുള്ള നിസ്സാർത്ഥമായിട്ടുള്ള ആ ഒരു മനസ്സ് തമ്മിലുള്ള അടുപ്പം, മനസ്സ് തമ്മിലുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ആർ ജയന്തകുമാർ അധ്യക്ഷം വഹിച്ചു. കേസ്മെൻ ഡിജിറ്റൽ മീഡിയ വൈസ് ചെയർമാൻ എം വി കുഞ്ഞാമു, കെ അബ്ദുൾ മജീദ്, ഡോക്ടർ മുഹമ്മദ് ഹസൻ, ആർ പി സാലി, ഐപ് തോമസ് തുടങ്ങിയവർ പൊന്നാടി അണിയിച്ചു. പി മുഹമ്മദ് കോയ ഡോക്ടർ കുഞ്ഞാലിയെ പരിചയപ്പെടുത്തി. സി ഡി എ അധ്യക്ഷൻ എൻ സി അബൂബക്കർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, പി വി ഗംഗാധരൻ, ഡോക്ടർ കെ മൊയ്തു, അഡ്ഗ്രം രാജൻ, പി എ ഹംസ, വത്സൻ പി, സി കൃഷ്ണകുമാർ, എ കെ നിഷാദ്, ടി മുഹമ്മദ് അലി, എൻ കെ റസാഖ്, ഇ വി ഉസ്മാൻ കോയ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ കെ കുഞ്ഞാലി മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. അക്ബർ മാഷയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കോഴിക്കോട്ടെ എഴുത്തുകാർ ഒത്തുകൂടി. കാലിക്കറ്റ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അളഗാപുരി ഓഡിറ്റോറിയത്തിലാണ് അക്ബർ കക്കട്ടിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. കാലിക്കറ്റ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അളഗാപുരിയിൽ അക്ബർ കക്കട്ടിൽ അനുസ്മരണം സംഘടിപ്പിച്ചത്. കോഴിക്കോട്ടെ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരുമെല്ലാം അക്ബർ മാഷയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ യോഗത്തിൽ പങ്കെടുത്തു. എഴുത്തുകാരനും മുൻ കളക്ടറുമായിരുന്ന കെ വി മോഹൻകുമാർ, പി കെ പാറക്കടവ്, യു കെ കുമാരൻ, കെ പി രാമനുണ്ണി എന്നിവർ അക്ബർ മാഷത്തുള്ള നിമിഷങ്ങളെക്കുറിച്ച് വാചാലരായി. സരസമായി ഗ്രാമീണ ശൈലിയിൽ സുഹൃതത്തോടെ ജീവിച്ച വ്യക്തിയായിരുന്നു അക്ബർ മാഷെന്ന് കെ പി രാമനുണ്ണി അനുസ്മരിച്ചു. മറ്റുള്ളവരുമായുള്ള സൌഹൃദം കൊണ്ടുണ്ടാകുന്ന ഊഷ്മളതയിലൂടെയാണ് പഴയ തലമുറ ജീവിച്ചിരുന്നത്. വേണ്ടപ്പെട്ടവർ നമ്മെ വിട്ടുപോകുമ്പോൾ നമ്മളിലും ഭാഗികമായ മരണമാണ് സംഭവിക്കുന്നതെന്നും കെ പി രാമനുണ്ണി പറഞ്ഞു. കെ പി സുധീര, ഖദീജ മുംതാസ്, ബാസി മലാപ്രമ്പ്, കാനേഷ് പൂനൂർ, കെ വി തോമസ്, ഐസക് ഈപ്പൻ, ഖാദർ പാലാഴി, കെ പി കുഞ്ഞിമൂസ, ഡോക്ടർ ആർസു, അഡ്വക്കേറ്റ് എം രാജൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടർ പട്ടികയിലെ തിരിമറി, പ്രതിഷേധവുമായി LDF ജില്ലാ കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച്. ഒരുമിക്കാം, ക്ഷയരോഗം തുടച്ചു നീക്കാം എന്ന സന്ദേശത്തോടെ ജില്ലയിൽ ലോക ക്ഷയരോഗ ദിനാചരണ പരിപാടികൾ. രണ്ടായിരത്തി 2016-17 വർഷത്തെ കോർപ്പറേഷൻ പൊതു ബജറ്റ് അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പുതിയ പ്രഖ്യാപനങ്ങളില്ല. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.